അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രോഗവും മരണവും എന്നുള്ള പാഠമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠമാറ് കബറടക്കം എന്നുള്ള പാഠമാണ്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാലുടൻ മയ്യത്ത് കബറടക്കം നടത്തേണ്ടതാണ്. ശരീരം മറയും വിധം മയ്യത്ത് മറവ് ചെയ്യുക എന്നുള്ളത് ഫറള് കിഫായയാണ്. പക്ഷിമൃഗാദികളിൽ നിന്നും മൃതദേഹത്തെ സുരക്ഷിതമാക്കുകയും അതുപോലെ ദുർഗന്ധം തടയുകയുമാണ് കബറടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കബറിന് ഒരാൾക്ക് എങ്കിലും ആഴം ഉണ്ടായിരിക്കേണ്ടതാണ്. കബറടക്കത്തിന് നിർണിത സമയമില്ല. എന്നാൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മയ്യത്ത് മറവ് ചെയ്യാമെന്നാണ് പണ്ഡിതന്മാരുടെ നിലപാട്. എന്നാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തും നട്ടുച്ച സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും മയ്യത്ത് മറവ് ചെയ്യാൻ യോജിച്ചതല്ല. ഇനി മയ്യത്തിന് അഥവാ ഈ മൃതദേഹത്തിന് വല്ല മാറ്റവും സംഭവിക്കുമെന്നോ തോന്നുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വല്ല വിഷമതക്കും നേരിടുമോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മയ്യത്ത് എന്ത് ചെയ്യണം? വേഗത്തിൽ മറവ് ചെയ്യണം. അതുപോലെ ചില ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചില ബന്ധുമിത്രാദികളെ കാത്തുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂറുകളൊക്കെ, അല്ല ഇഷ്ടം രണ്ട് മൂന്ന് മണിക്കൂറല്ല, കുറേ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നു, ആ മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കും. അതെന്തല്ല, യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ മയ്യത്തുമായി ധൃതിയിൽ പോവുക. അത് ആ മയ്യത്ത് നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത് നന്മയിലേക്കാണ്. അതെല്ലാം മറിച്ച് ആണെങ്കിൽ നിങ്ങളുടെ പിരടിൽ നിന്ന് ഒരു ഭാരത്തെ ഇറക്കി വെക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി കബറടക്കത്തിൻ്റെ രീതിയാണ് പറയുന്നത്. കബറടക്കത്തിൻ്റെ രീതി, മയ്യത്ത് കബറിൽ വെക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, മയ്യത്ത് കബറിൽ വെക്കേണ്ടത്. മയ്യത്തിൻ്റെ മുഖഭാഗം കിബിലയുടെ ഭാഗത്തേക്കാക്കിക്കൊണ്ട് വലതുഭാഗം ആണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, കബറിൽ വെക്കേണ്ടത്. കബറിൽ മയ്യത്ത് കബറിൽ വെക്കുമ്പോൾ ഇങ്ങനെ പറയല് സുന്നത്താണ്, ബിസ്മില്ലാഹി വലാ മില്ലത്തി റസൂലില്ലാ. അള്ളാഹുവിൻ്റെ നാമത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയിലും എന്ന് പറയൽ സുന്നത്താണ്. അങ്ങനെ തുടർന്ന് മയ്യത്ത് എന്ത് ചെയ്തു, കവറിൽ വെച്ചു. തുടർന്ന് കഫം, അങ്ങനെ കവർ വെച്ചു കഴിഞ്ഞാൽ കഫം പുടവിയുടെ കെട്ടഴിക്കണം. അങ്ങനെ കഫം പുടവിയുടെ കെട്ടഴിച്ച് മുഖത്തിൽ നിന്ന് എന്തായി കവിൽ കവിൽ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം, പുടവ ഈ കഫം പുടവ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം, മുഖം എന്ത് ചെയ്യണം, വലത് ഭാഗം ചെരിച്ചിട്ട് എന്ത് ചെയ്യണം ചേർത്ത് വെക്കണം. വലത് കവിൾ മണ്ണോട് ചേർത്തി വെക്കണം. അങ്ങനെ ചേർത്ത് വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ചിലപ്പം തലയൊക്കെ ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, തലയുടെ പിന്നിൽ മണ്ണോ ഇഷ്ടികയൊക്കെ എന്ത് ചെയ്യുക, വെക്കലെന്താണ് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി മയ്യത്ത് കബറിൽ വെച്ച ശേഷം എന്ത് ചെയ്യണം, അവിടെ കൂടിയ ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഒരു മൂന്ന് പിടി മണ്ണ് വാരി എറിയുന്നത് സുന്നത്താണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് അറിയാം, തസ്ബീത്താണ്. ഇനി കബറടക്കത്തിന് തൊട്ടുടനെ അതിൽ പങ്കെടുത്തവർ മരണപ്പെട്ട ആളുടെ പാപമോചനത്തിനും സ്ഥൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കബറടക്കിയതിന് ശേഷം ഇങ്ങനെ പറയുകയുണ്ടായി, ഇസ്തഗ്ഫിറു ലിഅഖീകും ഫൈൻ വസലുല്ലാഹ ലഹു തസ്ബീത ഫൈനഹുൽ ആന യസ്വലു. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി എന്ത് ചെയ്യുക, പാപമോചനത്തിന് വേണ്ടി എന്ത് ചെയ്യുക, തേടുക. അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക. അദ്ദേഹം ഇപ്പോൾ എന്തുണ്ടാവും, ചോദ്യം ചെയ്യുന്നുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഇപ്പോൾ തസ്ബീത്തിൻ്റെ വാക്കുകൾ എന്നൊന്നും സ്ഥിരത ഇല്ല, നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെല്ലാവരും പറയുന്ന ചില പ്രാർത്ഥന ഉണ്ട്, ഒരു പ്രാർത്ഥന ഉണ്ട്, അത് നമുക്ക് നോക്കാം. എന്താണ്? അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇന്ദ സുആൽ. അല്ലാഹുവേ, എന്താ ചോദ്യസമയത്ത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണേ, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ, ഇദ്ദേഹത്തിന് സ്ഥൈര്യം നൽകണേ, ഇദ്ദേഹത്തിന് സ്ഥൈര്യം നൽകണേ. അതുപോലെ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ. അല്ലാഹുവേ, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം തോന്നിപ്പിക്കണമേ. അതുപോലെ അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജൻബൈഹി. അല്ലാഹുവേ, ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ ഇരു പാശങ്ങളിൽ നിന്നും അകറ്റുകയും ചെയ്യണമേ. അഥവാ മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മയ്യത്താണെങ്കിൽ എന്ത് ചെയ്യും, ഖബറിനെ ഖബറിൽ നിന്ന് എന്ത് ചെയ്യും, ഖബർ എന്ത് ചെയ്യും, വിശാലമാക്കി കൊടുക്കും, ഖബർ ഇങ്ങനെ വിശാലമാക്കുമെന്നാണ് പറയുന്നത്. ചീത്ത ആത്മാവാണെങ്കിലോ ഖബറിന് എന്ത് ചെയ്യും, മയ്യത്തിനെ എടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ നീ എന്തിനെ വിശാലമാക്കണേ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് പൊത്തു കൊടുക്കുകയും ഇദ്ദേഹത്തിന് കാരുണ്യം ചെയ്യുകയും ചെയ്യണമേ. അതുപോലെ അല്ലാഹുമ്മാ മിൻഹു മിൻ കുല്ലിൽ ഫസ. ഈ മയ്യത്തിന് എല്ലാവിധ ബേജാറുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നീ അകറ്റണമേ. കാരണം മയ്യത്ത് ആദ്യമായിട്ട് ഖബറിൽ എത്തുകയാണ്, ആ സമയത്ത് ബേജാറും ടെൻഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ബേജാറുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് നിർഭയത്വം നൽകണേ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് തസ്ബീത്തിൻ്റെ പ്രാർത്ഥന. ഇനി ഖബറാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചാണ ഉയരത്തിൽ എന്ത് ചെയ്യുക, മണ്ണിടുന്നത് സുന്നത്താണ്. രണ്ടറ്റത്തും അടയാളം വെക്കുന്നതും അല്ലെങ്കിൽ മരക്കൊമ്പുകളൊക്കെ വെച്ച് നാട്ടുന്നതൊക്കെ ഇതിൽ പെടും. മരക്കൊമ്പ് ചിലപ്പോൾ രണ്ടറ്റത്തും എന്ത് ചെയ്യുക, മയത്തിൻ്റെ രണ്ടറ്റത്ത് ഇങ്ങനെ കബർ ഇങ്ങനെ രണ്ടറ്റത്തും എന്ത് ചെയ്യുക, മരക്കൊമ്പോ ചെറിയകളോ വേലാഞ്ചി കൊമ്പോ ഒക്കെ എന്ത് ചെയ്യുക നാട്ട്. അതെന്താണ് അത് ഇങ്ങനെ ചെയ്യുന്ന കബറാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കബറിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതും മൂടി പിടിപ്പിക്കുന്നതും എന്തല്ല, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖബറിന്മേൽ പള്ളി കെട്ടുന്നതും, അതുപോലെ പള്ളിനെ എന്താണ് ഖബറിന്മേൽ പള്ളി കെട്ടുന്നതും അതുപോലെ തന്നെ വിളക്ക് വെക്കുന്നതും നിഷിദ്ധമാണ്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പണ്ടൊക്കെ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ചില ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെറിയ ഒരു ചെറ്റപ്പര ഇങ്ങനെ ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും 40 ദിവസമൊക്കെ ഇങ്ങനെ ഖുർആനൊക്കെ ഓതിയിട്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖബറിമേ ഇരിക്കുന്നതോ നടക്കുന്നതോ ചാരിയിരിക്കുന്നതോ ഒന്നും നല്ലതല്ല. അതുപോലെ ഖബറിനെ അനാദരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നതും എന്തല്ല, ചെയ്യുന്ന രൂപത്തിലെ പ്രവൃത്തികൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഖബറിന്മേൽ അതിലുണ്ടായിരുന്നതല്ലാത്ത മണ്ണ് പോലും ഇടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ ഒരു ചാണ ഉയരത്തിൽ മണ്ണിടുന്നതാണ് എനിക്ക്, എൻ്റെ ഖബറിന്മേൽ ഒരു ചാണ ഉയരത്തിൽ മണ്ണ് ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം. അതുപോലെ ഖബർ ഉണ്ടാക്കുന്നതോ അല്ലെ കെട്ടിപ്പൊക്കുന്നതോ അല്ലെ കുമ്മായം ഇടുന്നതോ അത് ഞാൻ എന്തില്ല, അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണ്, മരണം മരിച്ച ആ സമയം ആ കബറിടം പിന്നെ അതിന് യോജിക്കുന്നില്ല. കാരണം അവിടെ എന്താണ്, അത് അലങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ആർഭാടത്തിൻ്റെയും ഒക്കെ ലക്ഷണമാണ്. അതുകൊണ്ട് കബറിടം അങ്ങനെയുള്ള സ്ഥലമല്ലല്ലോ അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെന്താണ്, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും എന്താ ചെയ്യുക, ഖബറുകൾ കുമ്മായി വിടുന്നതോ കെട്ടിപ്പൊക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചില ഖബറുകൾ തന്നെ ചില ഭരണാധികാരികൾ ചില ആളുകളുടെ ചില സ്ഥലത്തുള്ള അല്ലെങ്കിൽ ചില ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയ ഖബറുകളൊക്കെ പൊളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാം. നല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.